എൽദോസ്കുന്നപ്പള്ളി പരാതിക്കാരിയായ യുവതിയെ വീട്ടിൽ നിന്നും വിളിച്ചുകൊണ്ട് പോയി മർദ്ദിച്ചതായി ഡ്രൈവറുടെ മൊഴി നിർണായകമാണ്. ഡ്രൈവർ വിഷ്ണുവാണ് എൽദോ അധ്യാപികയെ കോവളത്തെത്തിച്ച് മർദ്ദിച്ചതായി മൊഴി നൽകിയത്. കുന്നപ്പള്ളി തിരുവനന്തപുരത്ത് എത്തുമ്പോൾ ജിഷ്ണുവിൻ്റെ കാറാണ് സാധാരണ ഉപയോഗിക്കാറ്. യുവതിയുമായി ബന്ധമില്ലെന്നും മർദ്ദിച്ചിട്ടില്ലെന്നും വീട്ടിലെത്തിയിട്ടില്ലെന്നുമുള്ള എൽദോയുടെ കള്ളം ഇതോടെ പൊളിഞ്ഞു. സെപ്റ്റംബർ 4 യുവതി സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ കാണാൻ കോവളത്തെ റിസോർട്ടിൽ എത്തിയതെന്നായിരുന്നു എൽദോസ് കുന്നപ്പള്ളി പോലീസിന് നൽകിയ മൊഴി. എന്നാൽ എൽദോയുടെ നിർദ്ദേശപ്രകാരം താനാണ് യുവതിയെ വീട്ടിൽ നിന്നും വിളിച്ചുകൊണ്ട് പോയതെന്നും ഒരു മീറ്റിംഗ് ഉണ്ടെന്നായിരുന്നു പറഞ്ഞതെന്നുമാണ് ഡ്രൈവർ ജിഷ്ണു മൊഴി നൽകിയത്. സെപ്റ്റംബർ 14 കോവളത്തെ ആത്മഹത്യാ പോയിന്റിൽ എത്തിച്ച കാര്യവും ജിഷ്ണു വെളിപ്പെടുത്തി. യുവതിയെ റിസോർട്ടിൽ എത്തിച്ച വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്തു. കുന്നപ്പള്ളിയെ പരാതിക്കാരി താമസിച്ചിരുന്ന വീട്ടിൽ കൊണ്ടുവന്ന് തെളിവെടുത്തു. വീടറിയില്ലെന്നും അവിടെ പോയിട്ടില്ലെന്നുമാണ് കുന്നപ്പള്ളി നേരത്തെ നൽകിയ മൊഴി. അതും പാളി. പരാതിക്കാരിയുടെ വീട്ടിൽ നിന്നാണ് മദ്യക്കുപ്പിയും എൽദോയുടെ വസ്ത്രങ്ങളും പോലീസ് കണ്ടെടുത്തത്. എൽദോയുടെ മൊഴിയിലാകെ പൊരുത്തക്കേടുണ്ടെന്ന് ക്രൈംബ്രാഞ്ച് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. പരാതിക്കാരിയെ മർദ്ദിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതിന് എൽദോസ് കുന്നപ്പള്ളി അടക്കം 5 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. യുവതിയെ മർദ്ദിച്ച് തട്ടിക്കൊണ്ടുപോയി, സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ പെരുമാറി തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് വഞ്ചൂർ പോലീസ് ഇവർക്കെതിരെ കേസെടുത്തത്. എൽദോയാണ് കേസിലെ ഒന്നാം പ്രതി. അഭിഭാഷകരായ സുധീർ കുറ്റ്യാടി, അലക്സ് ജോസ്, ഒരു ഓൺലൈൻ മാധ്യമ പ്രവർത്തകനായ രാഗം രാധാകൃഷ്ണൻ എന്നിവരാണ് മറ്റു പ്രതികൾ. വഞ്ചിയൂരിലെ അഭിഭാഷകന്റെ ഓഫീസിലെത്തിച്ച് കേസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തുകയും മർദ്ദിക്കുകയും ചെയ്തുവെന്നാണ് യുവതിയുടെ പരാതി. യുവതിയെ കോവളത്തെത്തിച്ച സംഭവത്തിലുൾപ്പെടെ എൽദോസിന്റെ വാദവും സാക്ഷിമൊഴികളും തമ്മിൽ പ്രഥമ ദൃഷ്ടിയ വൈരുദ്ധ്യമുണ്ടെന്ന് അന്വേഷണ സംഘം പറഞ്ഞു. അന്വേഷണ സംഘത്തെ എൽദോസ് കബളിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന് പോലീസ് ഹൈക്കോടതിയെ അറിയിക്കും. എൽദോസിനെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തെങ്കിലും അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കുന്നില്ല. തെളിവെടുപ്പിന് കൊണ്ടുപോകുമ്പോൾ മാധ്യമപ്രവർത്തകരുടെ ക്യാമറകൾക്ക് മുന്നിൽ ഞാനെന്നും അറിഞ്ഞില്ലേ നാമനാരായണ എന്ന പോലെ കൂസലില്ലാതെയാണ് നടക്കുന്നത്. എന്നാൽ ആ സമീപനത്തോടെയല്ല എൽദോ അന്വേഷണ സംഘത്തിന് മുന്നിൽ ചോദ്യം ചെയ്യലിനിരിക്കുന്നത്. കേസ് വഴിതിരിച്ചു വിടാൻ മനഃപൂർവ്വം മൊഴികൾ തെറ്റിച്ചു പറയുകയാണോ എന്ന സംശയം ക്രൈംബ്രാഞ്ചിനുണ്ട്. മൊഴികൾ വിശദമായി പരിശോധിക്കുകയും തിങ്കളാഴ്ച ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്യും. ചോദ്യം ചെയ്യലിനോട് എൽദോ സഹകരിക്കുന്നില്ലെന്ന നിലപാടിൽ അന്വേഷണ സംഘം ഉറച്ചു നിൽക്കുകയാണ്.